അപ്പം ഏറ്റവും ഒടുവിലെ പോളിംഗ് ശതമാനത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. തീർച്ചയായും ആ ഗ്രാഫിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് വായിക്കാമായിരുന്നു. 50.1%. കേരളത്തിലെ പകുതിയിലേറെ വോട്ടർമാർ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ സമയം എത്തി നിൽക്കുമ്പോൾ എന്നതാണ് ഏറ്റവും വലിയ വാർത്ത. കാരണം പോളിംഗ് ശതമാനത്തെ കുറിച്ച് ആർക്കും ആശങ്കയുണ്ടായിരുന്നില്ല. പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെടുത്തി തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ലെന്ന് കഴിഞ്ഞ കുറെ അധികം തെരഞ്ഞെടുപ്പുകളായി നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഈ കനത്ത പോളിംഗ് എവിടെ ചെന്ന് നിൽക്കും എന്ന് കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തെ മറികടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മിക്കവാറും മറികടക്കും എന്ന് ഉറപ്പാണ്. പല ജില്ലകളിലും അതിനുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അബ്ജദ്, ഈ തെരഞ്ഞെടുപ്പൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. സാധാരണ ഈ പോളിംഗ് ശതമാനം കൂടി നിൽക്കുകയും കുറവായി നിൽക്കുകയും ചെയ്യുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു മുന്നണിക്കോ പാർട്ടിക്കോ ഒക്കെ അനുകൂലം പ്രതികൂലം എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഈ കാണുന്ന ഒരു പോളിംഗ് ശതമാനം നമുക്ക് അങ്ങനെ എന്തൊരു ട്രെൻഡ് പറയാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടോ ഇപ്പോൾ? ഞാനിത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ 10, 15, 16 വർഷമായി ഈ ദൃശ്യമാധ്യമ രംഗത്തുള്ളപ്പോഴും ആദ്യമായാണ് ഒരു പോളിംഗ് ദിവസം ഞാനിങ്ങനെ ഒരു ന്യൂസ് ഫ്ലോറിൽ നിൽക്കുന്നത്. ഇതിനു മുമ്പ് എല്ലായിടത്തും എല്ലാ തവണയും ഞാൻ ഏതെങ്കിലും പോളിംഗ് ബൂത്തിലായിരിക്കുകയും ചെയ്യും. അവിടുത്തെ ആളുകളുടെ ചൂടും അവരുടെ ചൂടുള്ള പ്രതികരണങ്ങളും ഒക്കെ അറിഞ്ഞ് നടക്കുകയായിരിക്കും. പോളിംഗ് ശതമാനം കൂടുന്നതുമായി കുറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിശകലനങ്ങൾ പണ്ട് വാസ്തവത്തിൽ ഉണ്ടായിരുന്നു. കാരണം ഇടതുമുന്നണി ഒരു കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അവരുടെ വോട്ടുകളെല്ലാം പോൾ ചെയ്യപ്പെടും, അത് അവർക്ക് മേൽക്കൈ ഉണ്ടാക്കും. മറിച്ച് പോളിംഗ് ശതമാനം കൂടി നിന്നാൽ എല്ലാ ആളുകളും വന്ന് വോട്ട് ചെയ്തു, അത് UDFന് അനുകൂലമായി ട്രെൻഡ്. പക്ഷേ കഴിഞ്ഞ കുറേ അധികം തെരഞ്ഞെടുപ്പുകളായി അത്തരം വിശകലനങ്ങൾ പാടെ തെറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആരും അത്തരം വിശകലനങ്ങൾക്ക് മുതിരാറുമില്ല. പിന്നെ പരമാവധി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചില മണ്ഡലങ്ങളിൽ ചില പോക്കറ്റുകളിൽ, ഉദാഹരണത്തിന് തീരദേശ മേഖലകളിലൊക്കെ പോളിംഗ് കൂടിയാൽ അത് ആരെ സഹായിക്കും. അതുപോലെ ഈ തിരുവനന്തപുരത്തെ കണക്കിൽ നോക്കുമ്പോൾ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം ഒക്കെ ഒരുപാട് ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പോളിംഗ് എന്താ പറയുക, നമ്മൾ ഈ വോട്ടെടുപ്പ് ഈ പ്രചാരണ വേളയിലൊക്കെ കണ്ട ആ ഒരു വീറും വാശിയും ഒക്കെ തന്നെ സ്ത്രീ വോട്ടർമാരെയും ഒക്കെ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് ഇതുപോലെ കൂട്ടമായി എത്തിക്കുന്നുണ്ട്. കിറ്റാണോ? വെൽഫെയർ പൊളിറ്റിക്സ് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. കിറ്റിന്റെ രാഷ്ട്രീയം, സാമൂഹിക ക്ഷേമ പെൻഷന്റെ രാഷ്ട്രീയം ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ വോട്ടർമാരുടെ നീണ്ട നിര സൂചിപ്പിക്കുന്നത് പിണറായി വിജയന് ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ടുണ്ടെന്ന് അവർ വിലയിരുത്തുന്നു. പക്ഷേ മറിച്ച് മറുവശത്ത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്നു പോലും ഏറ്റവും ഒടുവിൽ ഈ പോളിംഗ് ദിനം പോലും ശബരിമലയും അയ്യപ്പനും ഒക്കെ നിറഞ്ഞു പെയ്യുന്ന കാഴ്ചയാണ് രാവിലെ മുതൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും. മുഖ്യമന്ത്രി അടക്കം അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ UDFഉം BJPയും അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.